ദക്ഷിണേഷ്യ ദക്ഷിണ കടൽ കിഴക്കൻ ചൈന കടൽ തായ്വാൻ കടലെടുക്ക എന്നിവിടങ്ങളിൽ ചൈന കൂടുതൽ ആക്രമണപരമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഇന്ത്യ ചൈനയ്ക്കെതിരെ മികച്ച നീക്കങ്ങൾ നടത്തുന്നു നിലവിൽ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലും അന്തർവാഹിനി വിരുദ്ധ പിഐ ടി വിമാനവും അയക്കുന്നതിനു പുറമേ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ഇന്ത്യ തങ്ങളുടെ മൂന്ന് മുൻ സായുധ സേനാ മേധാവികളെയും തായ്വാനിലേക്ക് അയച്ചിരിക്കുന്നു അതിനാൽ ചൈനയുടെ ആക്രമണത്തിൽ തായ്വാനൊപ്പം നിൽക്കാൻ ന്യൂഡൽഹി ഭയപ്പെടില്ലെന്ന് ബീജിങ്ങിന് നൽകുന്ന ഈ സൂചന ഉച്ചത്തിലുള്ളതും വ്യക്തവുമാണ് തായ്വാൻ കടലിടുക്കും ദക്ഷിണ ചൈന കടലും കിഴക്കൻ ചൈന കടലും നിലവിൽ ഭൗമരാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് വ്യക്തമാക്കുന്നു തായ്പയിൽ നടന്ന കെറ്റാഗലൻ ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്തോ പസഫിക് സെക്യൂരിറ്റി ഡയലോഗിൽ സ്വേച്ഛാധിപത്യത്തിനെതിരായ ജനാധിപത്യ പ്രതിരോധത്തിൻ്റെയും സ്വതന്ത്ര ലോകത്തിന്റെ പ്രതീകത്തിൻ്റെയും ഉദാഹരണമായി തായ്വാനെ തരംതിരിച്ച് അമേരിക്കയുടെ നീക്കത്തോടെ ഇന്ത്യ യോജിക്കുന്നതായും അദ്ദേഹം സൂചിപ്പിക്കുന്നു നിലവിലുള്ള ഏറ്റുമുട്ടൽ ഒരു പൂർണമായ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് തടയാനായി അഡ്മിറൽ സിംഗ് ഒരു ത്രിതല തന്ത്രം വാഗ്ദാനം ചെയ്യുന്നു തായ്വാൻ കടലെടുക്കൊരു പ്രതിസന്ധിയിലേക്കും പ്രതിസന്ധിയിൽ നിന്ന് സംഘർഷത്തിലേക്കും മാറുന്ന സാഹചര്യം തടയാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിർദ്ദേശം രണ്ടാമതായി ഇത് ഉറപ്പാക്കാൻ മധ്യശക്തികൾക്കും ആഗോള ഒരു പവർ പ്രൊജക്ഷൻ നിർമ്മിക്കണമെന്നും മൂന്നാമതായി വളരെ പ്രധാനമായി സ്വതന്ത്രവും ഉദാരവുമായ ലോകത്തിന്റെ വശത്ത് അധികാരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തായ്വാൻ പ്രശ്നം അമേരിക്കയും ചൈനയും തമ്മിലുള്ള അധികാര പോരാട്ടമായാണ് കാണുന്നതെങ്കിലും തായ്വാൻ ദ്വീപിനെതിരെ ബലപ്രയോഗം നടത്താൻ ബീജിംഗ് തീരുമാനിച്ചാൽ അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും ഇന്ത്യയുടെ പകുതി വ്യാപാരവും ഈ ദിശയിലൂടെ കടന്നുപോകുന്നതിനാൽ ഒരു സംഘർഷമുണ്ടാകുന്നത് ഇന്ത്യൻ വ്യവസായത്തിന്റെ നിർണായക വിഭാഗങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുമെന്ന് കരുതപ്പെടുന്നു അതോടൊപ്പം സെമി കണ്ടക്ടർ വിതരണത്തിലെ തടസ്സം ഇന്ത്യൻ വ്യവസായത്തെ തളർത്തിയേക്കാം എന്നതുകൂടാതെ നമ്മുടെ രാജ്യത്തെ ഗണ്യമായ തൊഴിലില്ലായ്മയിലേക്കും നയിക്കും തായ്വാൻ പ്രധാന കേന്ദ്രമായ നിർണായക അന്തർവാഹിനി കേബിളുകളുടെ തടസ്സം നിർണായക ഡേറ്റയുടെ ഫ്ലോയെയും ബാധിച്ചേക്കും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമങ്ങൾ അവഗണിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെയും നടപടിയെയും ലംഘനങ്ങളെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിൽ സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രങ്ങളുടെ കൂട്ടായ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും അഡ്മിറൽ സിംഗ് വ്യക്തമാക്കുന്നു ദക്ഷിണ ചൈന കടലിൽ ചൈന പ്രയോഗിക്കുന്ന ഗ്രേ സോൺ തന്ത്രങ്ങൾ മറ്റെവിടെയും ആവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും ഇതിനെതിരെ ഇന്ത്യ മികച്ച പ്രതിരോധം നിർമ്മിക്കുമെന്നും മുൻ നാവികസേനാ മേധാവി സൂചിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തെ ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തിയിരുന്നുവെന്നും അഡ്മിറൽ സിംഗ് അഭിപ്രായപ്പെട്ടു കൂടാതെ അമേരിക്കയ്ക്കെതിരെ ചൈന റഷ്യ ഇറാൻ ഉത്തരകൊറിയ എന്നിവയുടെ ഒരു സഖ്യം രൂപപ്പെടുന്നതായി തോന്നുന്നു എന്നും ഇത് ലോകത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അഡ്മിറൽ കരംബീർ സിംഗ് മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ബദൌരിയ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ എം എം നരവനെ എന്നിവർ ഒരു അക്കാദമിക് സെമിനാറിൽ പങ്കെടുക്കാനും തായ്വാനീസ് നേതൃത്വവുമായി ഇടപഴകാനും ഇന്ത്യയുടെ കാഴ്ചപ്പാട് പങ്കിടാനുമായി തായ്വാനിലെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ജാഗ്രതയോടെ നീങ്ങാനുള്ള ഇന്ത്യയുടെ നയത്തിലെ മാറ്റത്തെ നിലവിലെ ഈ നീക്കം അടയാളപ്പെടുത്തുന്നു തായ്വാൻ പ്രശ്നം പൂർണ്ണമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയ്ക്കായുള്ള നിർദ്ദേശങ്ങളും ഓപ്ഷനുകളും കൊണ്ടുവരാനും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ ഓഫീസ് മൂന്ന് സർവീസുകളോടും ആവശ്യപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഓസ്ട്രേലിയ തങ്ങളുടെ കടലിൽ ആദ്യമായി മലബാർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ നാവികാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്നു എന്നതാണ് ചൈനയ്ക്ക് ഉയർത്തുന്ന മറ്റൊരു ഭീഷണി ഇന്ത്യ അതിന്റെ രണ്ട് യുദ്ധ കപ്പലുകൾക്കൊപ്പം പി ഐറ്റി അന്തർവാഹിനി വിരുദ്ധ യുദ്ധവിമാനങ്ങളെ അണിനിരത്തി വൻ സൈനിക അഭ്യാസങ്ങൾ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ നടത്തും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അതിമാരക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ആരംഭിക്കും ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്ററായ ഡി ഡി ന്യൂസ് പറയുന്നതനുസരിച്ച് ഇന്തോ പസഫിക്കിൽ ചൈനയുടെ തുടർച്ചയായ ആക്രമണപരമായ നീക്കങ്ങൾക്കിടയിൽ ഇത് സൈനിക ഇടപെടലിനെ ശക്തിപ്പെടുത്തും നാലു രാജ്യങ്ങളിലെയും നാവികസേന അന്തർവാഹിനി വിരുദ്ധ യുദ്ധപ്രവർത്തനങ്ങൾ പരസ്പര പ്രവർത്തനക്ഷമത കടൽ പ്രതിരോധം കടൽ പ്രവർത്തനം എന്നിവ പരിശീലിക്കും ചൈന അന്തർവാഹിനികൾ വൻതോതിൽ വികസിപ്പിച്ചെടുക്കുകയും പി എൽ എ നാവികസേന അതിന്റെ തീരത്തു നിന്നും വളരെ ദൂരെ പ്രവർത്തിക്കുന്നതിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഈ നാവികാഭ്യാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നാവികസേനകൾ രണ്ടായിരത്തി ഇരുപതിൽ ബംഗാൾ ഉൾക്കടലിൽ തങ്ങളുടെ ആദ്യത്തെ സൈനികാഭ്യാസം നടത്തി ചൈനയെ സന്തുലിതമാക്കാൻ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യ വാദിക്കുന്നതുകൊണ്ട് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ഇന്തോ പസഫിക്കിലുടനീളമുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ തന്ത്രപ്രധാന പങ്കാളികൾ അഭ്യാസം ആരംഭിച്ച് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വാർഷിക മലബാർ നാവിക അഭ്യാസത്തിന്റെ ഭാഗമാകാൻ ഓസ്ട്രേലിയയ്ക്കുള്ള ക്ഷണം ലഭിച്ചത് ചൈനയുമായുള്ള രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഘർഷത്തിനിടയിലും ഓസ്ട്രേലിയക്ക് ക്ഷണം നൽകാൻ ഇന്ത്യ മടിച്ചിരുന്നു എന്നാൽ കിഴക്കൻ മേഖലയിലെ ചൈനയുടെ മോശം സമീപനവും ആക്രമണപരമായ നീക്കങ്ങളും കണ്ട് ന്യൂഡൽഹി ബീജിംഗുമായി കടുത്ത നിലപാട് പിന്തുടരാൻ തീരുമാനിക്കുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലെ മലബാർ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയെ ക്ഷണിക്കുകയും ചെയ്തു തായ്വാൻ കടലിടുക്കിൽ ഒരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന് അഡ്മിറൽ കരംബീർ സിംഗ് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ചൈന അതിന്റെ ശക്തിയുടെ കൊടുമുടിയിലായിരിക്കുമ്പോൾ എല്ലാം ഇപ്പോഴും ശക്തി പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു സമഗ്ര ദേശീയ ശക്തിയിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള അന്തരം അതിവേഗം കുറഞ്ഞു വരികയാണ് അധികാര സന്തുലിതാവസ്ഥ ചൈനയ്ക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുമ്പോൾ തായ്വാനെതിരെ ചൈന പ്രവർത്തിക്കുമെന്ന് അഡ്മിറൽ കരംബീർ സിംഗ് ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ഈ അധികാര സന്തുലിതാവസ്ഥ മാറുന്നില്ലെന്നുറപ്പാക്കാൻ ഇന്ത്യ പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണ് എന്ന് അഡ്മിറൽ കരംബീർ സിംഗ് സെമിനാറിൽ കൃത്യമായി വിശദീകരിച്ചു നിലവിലെ സേനാ മേധാവികളുടെ തായ്വാൻ സന്ദർശനവും ഇന്ത്യയുടെ തായ്വാൻ കടലിടുക്കിലെ സൈനിക വിന്യാസവും ഇന്ത്യയുടെ ചൈനയ്ക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങളും തായ്വാനോടുള്ള ഇന്ത്യയുടെ ശക്തമായ പിന്തുണയും ഉയർത്തിക്കാട്ടുന്നു